ബുധനാഴ്ചയാണ് തായ്വാനെ വിറപ്പിച്ച 25 വർഷത്തിനിടെയുള്ള ഏറ്റവും ശക്തമായ ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ഭൂകമ്പത്തിന് തൊട്ടുമുമ്പ് ദുരന്ത സൂചനയായി ഒരു ഓർ മത്സ്യം കരയ്ക്കടിഞ്ഞെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഫിലിപ്പീൻസ് മത്സ്യത്തൊഴിലാളി. ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഓർ. ഇവ ജീവനയോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്നാണ് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസം. റിപ്പോർട്ടുകൾ പ്രകാരം ഫിലിപ്പീൻസ് ദ്വീപായ കാലങ്ങമാനിൽ ബെൻസ്രങ് കയോൺ എന്നയാളാണ് ഭൂകമ്പത്തിന് 30 മണിക്കൂറുകൾക്ക് മുമ്പ് ഓർ മത്സ്യത്തെ കണ്ടത്. തായ്വാൻ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഹോളിയൻ കൌണ്ടിയിൽ നിന്ന് 900 മൈൽ അകലെയാണ് ഇവിടം. മേഖലയിൽ മറ്റു 3 പേർക്കൊപ്പം ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് മത്സ്യത്തെ കണ്ടത്. വലയിൽ കുടുങ്ങിയ വിചിത്ര മത്സ്യത്തെ തീരത്ത് കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് ഓറാണെന്ന് തിരിച്ചറിഞ്ഞത്. 5 അടി നീളമുള്ള മത്സ്യത്തിന് 15 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. 2011 ജപ്പാനിലെ ഫുക്കുഷിമിയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനു മുമ്പ് ഓർ മത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞിരുന്നു. കടലിൽ 3,300 അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. പാമ്പിനോട് സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20 അടിയിലേറെ നീളം വയ്ക്കാറുമുണ്ട്. കടലിനടിയിൽ ഡീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം. എന്നാൽ ഇതിനിതുവരെ ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ലഭ്യമല്ല. അതിനിടെ ശക്തമായ ഭൂകമ്പത്തിൽ കുലുങ്ങി വിറച്ച് തായ്വാൻ. റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ബുധനാഴ്ച തായ്വാനിലുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.5 രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം തായ്വാന്റെ കിഴക്കൻ തീരത്താണ് ഉണ്ടായത്. ഭൂകമ്പത്തിന്റെ തീവ്രത സ്ഥിരീകരിച്ച US ജിയോളജിക്കൽ സർവേ ഹുവാലിയൻ കൌണ്ടി ഹാളിൽ നിന്ന് ഏകദേശം 25.0 കിലോമീറ്റർ തെക്ക് കിഴക്കായി പസഫിക് സമുദ്രത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നും അറിയിച്ചു. തായ്വാനിലെ സെൻട്രൽ ന്യൂസ് ഏജൻസിയുടെ സീസ്മോളജി സെന്റർ പ്രകാരം സമുദ്രനിരപ്പിൽ നിന്നും 15.5 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ സ്ഥാനം. ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തായ്വാനിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ 7 പേർ മരിക്കുകയും 730 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ജപ്പാനിലുടനീളം സുനാമി മുന്നറിയിപ്പുമുണ്ട്. തായ്വാൻ തീരത്തുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കാലാവസ്ഥാ ഏജൻസി നൽകി കഴിഞ്ഞു. സുനാമി മുന്നറിയിപ്പ് ജപ്പാനിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ ഉടൻ മാറാൻ അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. 1999 വിനാശകരമായ ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിതെന്നാണ് റിപ്പോർട്ട്. 1999 സെപ്റ്റംബറിൽ തായ്വാനിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായി. ദ്വീപിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തത്തിൽ ഏകദേശം 2,400 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ബുധനാഴ്ചയുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് തായ്വാനും ജപ്പാനും അതീവ ജാഗ്രതയിലുമാണ്. തുടർ ചലനങ്ങൾക്കും സുനാമിക്കും സാധ്യതയുള്ളതിനാൽ ജീവൻ സംരക്ഷിക്കുന്നതിലും പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിലുമാണ് അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.